You know, when you cross a certain age, means when you retire and you hit your 50s and your 60s, there is a limitation to what you can do. The daily chores that you have been doing all your life becomes a big difficulty. And this is where the concept of post-retirement comes. Thanks to this very enterprising couple, Joseph Alex. And Sitara. Thanks to them, we now have Signature Aged Care, this perfect place for post-retirement. Come on, let's go and meet them. So how did it all start? I mean, what triggered this idea of coming up with an aged care center? When, you know, like I had a personal experience of, you know, personally seeing a home nurse abusing a 92-year-old lady, and that triggered. And then I said, you know, let's do something different. Rather than, you know, building an old age home or setting up an old age home, let's do something where people get, you know, terminal care and, you know, all that. How are you? But then what I realized is most of the old age homes don't provide nursing care. They provide you with, you know, food and, you know, laundry facility and all that. But the moment you fall sick, they will either call their children or they will force somebody to bring a home nurse. And, you know, hospice is an environment where, you know, you have so many people who are sick and, you know, who needs intense nursing attention, and most of them are bed bound. See, ഇപ്പം സ്വന്തം അപ്പൻ്റെയോ അമ്മയുടെയോ അല്ല അമ്മായിപ്പൻ്റെയോ അമ്മായിയമ്മയുടെ പാഡ് മാറ്റുക എന്ന് പറയുന്നതും ഒരു പരിധി വരെ എന്നോ ആൾക്കാർക്കൊരു ബുദ്ധിമുട്ടാണ്. അതായത് വയറ്റിൽ നിന്ന് പോകണം എന്ന് ആഗ്രഹമുണ്ടെങ്കിലും എന്നോ പോകാൻ പേടിച്ച് അല്ലെങ്കിൽ ഹോം നേഴ്സ് വഴക്ക് പറയും അല്ലെങ്കിൽ വീട്ടുകാർ വഴക്ക് പറയുമെന്ന് പേടിച്ച് ഹോൾഡ് ഓൺ ചെയ്യുന്നവർ വരെ ഉണ്ട്. ഏനോ വിച്ച് ഇസ് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഇതൊന്നും പറ്റത്തില്ല. പിന്നെ യു ലൂസ് കൺട്രോൾ ഓൺ ഇറ്റ്. In Kerala, if you would look at, my estimation is that by 2021, you know, by the time the census comes out, we will have something like 30-33% of the population as senior citizens. That is one. And the other is, you know, like today, children themselves are senior citizens. With the advanced, you know, medical facilities and all that, you know, lifespan has gone up. You will have people with the age of 90-95 still alive, and children above 65-70 and all that. So they themselves would need attention now. മക്കൾക്ക് തന്നെ ഇപ്പം നഴ്സിംഗ് അറ്റൻഷൻ വേണ്ട അവസ്ഥയായി. അപ്പനും അമ്മയും കൂടെ ഉണ്ട്, അല്ല അപ്പനും അമ്മയും ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ഫേസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഗോയിങ് ഫോർവേഡ് ഇൻ സി ബി മെഡിക്കൽ ഫീൽഡ് അഡ്വാൻസ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം ഒന്നെന്ന് പറയുന്ന ഒരു ദോഷം കൊണ്ട് ഗുണമുണ്ട്. ഒന്ന് ലൈഫ് സ്പാൻ കൂടി, ബട്ട് ആരോഗ്യം കുറവാണ്. ജീവനോടെ കാണും, ബട്ട് സ്വന്തം കാര്യം ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ് ഇസ് വേർ യുനോ പ്രോബ്ലി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് അസ് ആൻഡ് യുനോ ലൈക്ക് ഈ ടെർമിനൽ കെയർ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നമ്മുടെ വീടുകളിൽ മെയ്ഡ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ യുനോ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ആൾക്കാർ, ഈവൻ ദേ കം ഓൺ എ സ്കൂട്ടർ ടുഡേ, ദേ യൂസ് എ സ്മാർട്ട് ഫോൺ. സോ ഗോയിങ് ഫോർവേഡ് യുനോ ബിലീവ് മീ ഇൻ ദ നെക്സ്റ്റ് 3-5 ഇയേഴ്സ്
അങ്ങനെ ഒരു ഒരു സെഗ്മെൻറ്റേ ഇല്ലാണ്ടാവും. കാര്യം ഇന്ന് ഇച്ചിരി സ്മാർട്ട്നെസ് ഉള്ള ഏത് പിള്ളേർക്കും 10-25,000 രൂപ ഈസി ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ ചെന്നാൽ ജോലി കിട്ടും. അപ്പം അവർ പിന്നെ അവരുടെ അമ്മയെ അല്ലെ ഈ പണിക്ക് വിടത്തില്ല. ഇപ്പം പറ്റുന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി കഴിഞ്ഞ അല്ലെങ്കിൽ എ എൻ എം കഴിഞ്ഞ ഒരു നേഴ്സിനെ വീട്ടുകാർ പലപ്പോഴും, വീട്ടുകാരെന്ന് പറഞ്ഞാൽ ഞാൻ സ്പെസിഫിക്കലി ടോക്കിംഗ് അബൌട്ട് ദ ഹസ്ബൻഡ്സ് ഓർ യു നോ ദ പേരൻസ് മേ നോട്ട് എഗ്രി ടു സെൻഡ് ദം ആസ് എ ഹോം നേഴ്സ്. വീട്ടിൽ പോയി ജോലി ചെയ്യുക, ബിക്കോസ് ഇൻ ടേംസ് ഓഫ് സി നമ്മുടെ നാട്ടിലെ ഒരു കോൺസെപ്റ്റ് മാറണം. കാര്യം ഒരു ഹോം നേഴ്സിനെ ട്രീറ്റ് ചെയ്യേണ്ട രീതിയിൽ പലപ്പോഴും ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം എന്നാ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇത്രയും രൂപ ശമ്പളം കൊടുക്കുന്നതല്ല, എന്നാൽ ആ ചമ്മന്തി ഒന്ന് അരച്ചേക്ക്, അല്ല ആ മുറി ഒന്ന് അടിച്ചിട്ടേക്ക്, ആ തുണി ഒന്ന് അലക്കിയേക്ക് എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാർ അഡ്വാൻറ്റേജ് എടുക്കാൻ നോക്കുമെന്ന്. അപ്പം ആ ഒരു പിന്നെ ഇൻസെക്യൂരിറ്റി ഫീലിംഗ്, ഇനോ ലൈക്ക് ആ വീട്ടിൽ എത്ര പേരുണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ ആ ഒരു പല ഫാക്ടേഴ്സ് കാരണം പലരും ആ ജോലിക്ക് പോകത്തില്ല. ഹോസ്പിറ്റൽസ് പേ മച്ച് ലെസ് ദാൻ യുനോ ലൈക്ക് വാട്ട് എ ഹോം നേഴ്സ് ഇസ് പെയ്ഡ്. ബട്ട് വാട്ട് ഹാപ്പൻസ് ഇസ് യുനോ ആ ഒരു സെക്യൂരിറ്റിയും ആ ഒരു ഇപ്പം ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുന്നതെന്ന് പറയുന്നതും ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നതും തമ്മിൽ ദേഴ്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. ആ ഒരു വൈറ്റ് കോളർ ജോബ് എന്ന് പറയുന്ന പോലുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്. സോ പീപ്പിൾ പ്രിഫർ ദാറ്റ്. ബട്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്ത് പോയി, ഇപ്പോൾ അയർലൻഡിലോ അല്ലെങ്കിൽ യു കെയിലോ ഒക്കെ ചെന്ന് ഐ മീൻ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. യുനോ ആൻഡ് ദേ മേക്ക് എ ലോട്ട് ഓഫ് മണി ഓൾസോ. ഇപ്പം നമ്മൾ നമ്മുടെ നാട്ടിൽ ഹോം നേഴ്സസ് എന്ന് പറയുന്നത് ദേ നോട്ട് ആക്ച്വലി ട്രെയിൻ ക്വാളിഫൈഡ് നേഴ്സസ് മെജോറിറ്റി ഇത്. സോ ഇപ്പം കാർഡടിച്ച് പിടിവെക്കുമോ എല്ലാവരും മോശമാണെന്നോ അല്ല ഞാൻ പറയുന്നത്. ബട്ട് യുനോ മെജോറിറ്റി വാട്ട് ഹാപ്പൻസ് ഇസ് സി ജനറലൈസ് ചെയ്യണ്ട, എങ്കിൽ കൂടെ മോസ്റ്റ് ഓഫ് ദം കം ഫ്രം യുനോ വെരി ബാക്ക്വേർഡ് സിനാരിയോസ്. അപ്പം അവിടെ എന്തെങ്കിലും തല്ലുകോ വഴക്കോ കട്ടെടുക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും സേഫസ്റ്റ് മാറി നിൽക്കാൻ, പോലീസിനെയും പട്ടാളത്തെയും കണ്ടുപിടിച്ച് ഏറ്റവും മാറി നിൽക്കാൻ എളുപ്പമുള്ളതെന്ന് പറഞ്ഞൊരു ഹോം നേഴ്സിങ്ങിൻ്റെ ജോലിയാണ്. കാര്യം തൃശ്ശൂരുള്ള ഒരാൾക്ക് ചിലപ്പം ആലപ്പുഴയിലോ അല്ലെ ആലപ്പുഴയുള്ള ആൾക്ക് തൃശ്ശൂരോ പാലക്കാടോ ഒക്കെ ആയിരിക്കും ജോലി കിട്ടുക. അപ്പം നമ്മളെപ്പോലെ ആവശ്യം വരുന്ന ആൾക്കാർ ഡെസ്പറേറ്റ് ആയിട്ട് ഏതെങ്കിലും ഏജൻസി വിളിച്ചുകൊണ്ടിരിക്കും, ആരായാലും കിട്ടിയാൽ മതി, ഒന്നും നോക്കുന്നില്ല. പിന്നെ ദൈവം സഹായിച്ച് നമ്മുടെ ഇവിടെ കിട്ടുന്ന വോട്ടർ ഐ ഡി കാർഡ് അത് സുലോചനയാണോ ഓമനയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വോട്ടർ ഐ ഡി കാർഡുമായിട്ടാണ് വരുന്നത്. അപ്പം യുനോ യു കാൻ ഫിഗർ ഔട്ട് ഹൂ ഇസ് ഹൂ ആൻഡ് യുനോ അതിനകത്ത് ഒരു ഇതുമില്ല. അപ്പം ദർ ആർ സോ മെനി യുനോ പേഴ്സണൽ എക്സ്പീരിയൻസസ് ദറ്റ് ഹാവ് ഹേർഡ് ആൻഡ് ഹാവ് പേഴ്സണലി സീൻ. ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹോം നേഴ്സിനെ നിർത്തും ആൻഡ് യുനോ ഷീ വർക്ക്സ് റൗണ്ട് ദ ക്ലോക്ക്, രാത്രിയിലും ജോലി ചെയ്യണമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യും. അപ്പം പറ്റുന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പല പ്രാവശ്യം ഡയപ്പർ മാറ്റുക എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റൗട്ടായിട്ടൊക്കെയുള്ള ആളാണെങ്കിൽ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൾട്ട്. അപ്പം ഇവർ ചെയ്യുന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേറ്റ് ചെയ്യാൻ ചിലപ്പോൾ മരുന്ന് കൊടുത്തുന്നിരിക്കും, അല്ലെങ്കിൽ ഇപ്പം സേ നമ്മൾ പറയും വീഴാതെ സൂക്ഷിക്കണം, വീഴാതെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് വീട്ടുകാർ പ്രഷറൈസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അതായത് ഓർമ്മയില്ലാതെ എഴുന്നേറ്റ് നടക്കുന്ന അപ്പനും അമ്മയായിരിക്കും. അപ്പോൾ ചെയ്യുന്ന എന്നാന്ന് ചോദിച്ചാൽ അവർ സെഡേറ്റ് ചെയ്യാനായിട്ട് മരുന്ന് കൊടുക്കും. അവർക്ക് മരുന്നും കാര്യങ്ങളൊക്കെ നല്ല നിശ്ചയമാണ്. അപ്പം ദെൻ വാട്ട് ഹാപ്പൻസ് ഇസ് അവർ കിടന്ന് ഉറങ്ങിക്കോളും, ശല്യമില്ല, രാത്രിയിലും ഉറങ്ങിക്കോളും, ഇപ്പോൾ ഇവർക്ക് ഉറങ്ങാം, അത് ഒരു ഇത്. അപ്പം നമ്മൾ ഇൻവേരിയബിളി ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് പറയുന്ന തന്നെ ഡോക്ടറെ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത മരുന്ന് ഡോസേജ് കൂടുതലാണോ എന്നൊരു സംശയം കയറി, അപ്പനത് താങ്ങാൻ പറ്റുന്നില്ല, പ്രോബ്ലി ഡോക്ടർ 10 mg മരുന്ന് 2 നേരമായിട്ട് കൊടുക്കാൻ അല്ല രാവിലെയും വൈകിട്ടും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഡോക്ടർ ഇത് പറയുന്നത് കേൾക്കുമ്പോൾ ഡോക്ടർ ചിലപ്പം ആ 10 mg എന്നുള്ളത് ചിലപ്പോൾ 5 അല്ലാതെ 2 നേരമോ 3 നേരമോ ആയിട്ട് കൊടുക്കാൻ പറയും. അപ്പം ഇൻവെൻച്വലി വാട്ട് ഹാപ്പൻസ് ഇസ് ട്രീറ്റ്മെൻറ്റും എഫക്റ്റ് ആകത്തില്ല. ആൻഡ് വേറൊരു കോമൺ ഇതെന്നാന്ന് വെച്ചാൽ ഈ പ്രായമുള്ളവർക്ക് സോഡിയം ഡ്രോപ്പ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. സോഡിയം പലപ്പോഴും ലോ ആവും. ലോ ആയി കഴിയുമ്പം ഇൻവേരിയബിളി വാട്ട് ഹാപ്പൻസ് ഇസ് ദേ ബിക്കം വീക്ക് ഓർ എൽസ് ദേ യുനോ എക്സിബിറ്റ് ദെയർ മോസ്റ്റ് നെഗറ്റീവ് ക്വാളിറ്റി. ചിലർ ചിലപ്പം അടിക്കാൻ തുടങ്ങും, ചിലർ ചീത്ത വിളിക്കാൻ തുടങ്ങും, അപ്പനും അമ്മയ്ക്കൊക്കെ ചീത്ത ഭയങ്കരമായിട്ട് വല്ലാത്തൊരു ടാൻട്രംസ് അവർ ഇറക്കും. അത് അവരുടെ ഏറ്റവും നെഗറ്റീവ് ക്വാളിറ്റിയാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ കണ്ടേക്കുന്നത്. ഇതിന് മെഡിക്കൽ ഇതുമായിട്ടൊന്നും എന്നാ ബന്ധമൊന്നുമില്ല. സോഡിയം എപ്പം ഡ്രോ, അപ്പം ഞാനൊക്കെ എന്നെയൊക്കെ ചിലപ്പോൾ ചീത്ത വിളിക്കും. അപ്പോൾ ആ അങ്ങനെ ചീത്ത വിളിക്കുമ്പോൾ ഞാൻ സിസ്റ്ററിനോട് മാസ്റ്റർ ഒന്ന് സോഡിയം നോക്കിയെന്ന് പറയുമ്പോൾ ഇൻവേരിയബിളി ഇറ്റ് വിൽ ബി ലോ. അപ്പം ആർ എക്സ്പീരിയൻസസ് ദാട്ട്. അപ്പം അങ്ങനെയുള്ള ഇപ്പം ഞാൻ ഒരു ഹോം നേഴ്സിനെ ചീത്ത വിളിക്കുക അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാൻ ചെല്ലാൻ ചിലപ്പോൾ അവർ തിരിച്ചോടം പൊട്ടിച്ചെന്നിരിക്കും. അതിപ്പം നമ്മൾ യുനോ ഓൾ ദീസ് തിങ്സ് കീപ് ഹാപ്പനിങ്. അപ്പോൾ അതിനോടൊരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരാളാണെങ്കിൽ ദേ വിൽ ഫിഗർ ഔട്ട് ഓക്കെ അപ്പം എന്തോ ഒരു കുഴപ്പമുണ്ട്, സോ പ്രോബ്ലി യുനോ ഗെറ്റ് എ ബ്ലഡ് ടെസ്റ്റ് ആൻഡ് അല്ലെങ്കിൽ അങ്ങനെ ഇത് ചെയ്യാനേ പറ്റുള്ളൂ. അതുപോലെ അൽഷേമേഴ്സൊക്കെ അല്ലെങ്കിൽ ഡിമെൻഷ്യ ഒക്കെ ഉള്ളവരെ ഹാൻഡിൽ ചെയ്യണേലും
അതിനൊരു ടെക്നിക്കൽ കമ്പീറ്റൻസ് വേണം. കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ഓംനാസിനെ വെക്കും അൽഷേമേഴ്സ് ഉള്ള ഒരാളെ ഹാൻഡിൽ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കയ്യിലൊരു പേന കിട്ടി ഒരു അൽഷേമേഴ്സ് ഉള്ള ഒരാളെ, പുള്ളി ഇങ്ങനെ കുറച്ച് നേരം ഈ പേന നോക്കും, പിന്നത്തെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ പേന ഓടിക്കാനായിരിക്കും. അപ്പോൾ ഇൻവേരിയബിളി നമ്മൾ വീട്ടിൽ നിൽക്കുന്നവർ തന്നെ ഈ ഉടനെ കയ്യൊക്കെ എറിപ്പിട്ടിക്കും, പിന്നെ പിടിവലിയാവും. പറഞ്ഞു മനസ്സിലായി, ഈ പേന സേവ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. ബട്ട് അതിന് പകരം സേ ഫോർ എക്സാമ്പിൾ ഒരു പേപ്പർ അവിടെ അടുത്ത് കിടപ്പുണ്ട്, ആ പേപ്പർ എടുത്ത് അപ്പോൾ ഇതെന്നാന്ന് വായിച്ചതെന്ന് പറഞ്ഞാൽ പുള്ളി ഇത് ഈ കാര്യം മറക്കും, അപ്പോൾ ആ പേപ്പർ എടുത്ത് വായിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പുള്ളിയുടെ അറ്റൻഷൻ എങ്ങോട്ടെങ്കിലും ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ അതിനോ കൈ അവിടെ ആയി. അപ്പോൾ അതിനൊരു ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻഡ് ആയിട്ടുള്ളവരാണെങ്കിൽ ദേ നോ ഹൗ ടു ഹാൻഡിൽ. അല്ലാത്തവർ വരുമ്പോഴാണ് പിടി വലി വരുമ്പോഴത്തേന് ചിലപ്പോൾ അവരൊരു അടി കൊടുക്കും, പുള്ളിയൊരു അടി കൊടുക്കും, അത് കാര്യങ്ങൾ കൈവിട്ട് പോവും. അവിടെയാണെങ്കിൽ പലപ്പോഴും പലരും പോയി ഓരോരോ ഇതിൽ പോയി ചാടുന്നത്. അല്ല, ഈ നഴ്സിംഗ് ഒരു ഒരു പാഷനായിട്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളുന്നേ ആ ഒരു പ്രതികരണം. അങ്ങനെ വന്നാലും നമ്മൾ തിരിച്ചടി കൊടുക്കാതെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുകയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ റിയാക്ട്. അവിടെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പലപ്പോഴും. The stigma surrounding aged care is still rife in Kerala and all over India, I would say. And you made a very brave move by, you know, moving into this sector. How was society's response to it? How did they react when they heard that you started the center, you're planning to start this center? What did they say? That stigma needs to change because, see, what happens is, മലയാളത്തിൽ ചൊല്ലുണ്ടല്ലോ, ആരണ്ടമ്മയ്ക്ക് പ്രാന്ത് പിടിച്ച കാണാൻ നല്ല ചേലെന്ന് പറയുന്ന പോലെ ആർക്കെങ്കിലും അഭിപ്രായം പറയാനൊക്കെ എളുപ്പമാണ്. ബട്ട് യു നോ ടുഡേ മൈ എക്സ്പീരിയൻസ് ഈസ് ദാറ്റ് യുനോ ഓൾഡ് ഏജ് യുനോ ഹാൻഡ്ലിങ് എൻ ഓൾഡ് ഏജ് പേഴ്സൺ ഇസ് എ ഫുൾ ടൈം ജോബ് ബിക്കോസ് ഇറ്റ് നീഡ്സ് ലോഡ് ഓഫ് പാഷൻ, ലോഡ് ഓഫ് ഡെഡിക്കേഷൻ, ലോഡ് ഓഫ് പേഷ്യൻസ്, യു നെയിം ഇറ്റ് യുനോ എവറിഥിങ് ഇസ് റിക്വയർഡ് ടു ഹാൻഡിൽ എൻ ഓൾഡ് ഏജ് പേഴ്സൺ. അത് വീട്ടിൽ നമുക്ക് ജോലിയും കളഞ്ഞ് നോക്കാനായിട്ട് പലപ്പോഴും പ്രായോഗികമായിട്ട് സാധിക്കുകയില്ല. ബട്ട് മനുഷ്യരെ പേടിച്ച് അല്ലെങ്കിൽ സ്റ്റിഗ്മ ആ ഒരു സോഷ്യൽ ആ ഒരു സ്റ്റിഗ്മ പേടിച്ച ആൾക്കാർ വീട്ടിൽ ഒന്നി അപ്പനെ അമ്മയെ തന്നെ നിർത്തും, അല്ലെങ്കിൽ ഒരു ഹോം നേഴ്സിനെ നിർത്തും. ആൻഡ് ഇവൻച്വലി യുനോ എവറിബഡി വിൽ റിഗ്രറ്റ് ബിക്കോസ് നമ്മൾ മക്കളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, ഇറ്റ്സ് പോയിൻ്റ്ലെസ്. ബിക്കോസ് ഇന്നത്തെ സിനാരിയോയില് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ജോലി ചെയ്യണം, പെണ്ണുങ്ങളും എല്ലാവരും യുനോ കരിയർ ഇതിലായി, അപ്പോൾ വീട്ടിൽ ആളില്ല എന്നുള്ളതൊരു പരമാർത്ഥം. ആൻഡ് ദാറ്റ് ആക്ച്വലി ലെറ്റ് മീ ഇൻ ടു ദിസ് പോസ്റ്റ് റിട്ടയർമെൻറ്റ് ഫേസ് സോ ദാറ്റ് യുനോ ദേ ടേക്ക് ദിയർ ഓൾഡ് ഏജ് യുനോ ക്വയറ്റ് കെയർ ഫ്രീ ആൻഡ് യുനോ ദേ ഡോണ്ട് എൻഡ് അപ്പ് ഇൻ യുനോ ഫോൾ ഓർ വാട്ട് എവർ യുനോ ബിക്കോസ് ദ വൈറ്റൽസ് ആർ ചെക്ക്ഡ് എവറി ഡേ ആൻഡ് യുനോ ദർ ആർ നേഴ്സസ് റൗണ്ട് ദ ക്ലോക്ക് സോ ദാറ്റ് യുനോ സ്മോൾ സ്മോൾ തിങ്സ് യുനോ ലൈക്ക് അവരുടെ കൈ പൊങ്ങുകയില്ല കുളിക്കാൻ or you know they find it difficult you know meeting their daily routine in the toilet you know probably they find it difficult they have a frozen shoulder or something or the other you know they're not able to wash properly and all that so we have nurses here who would assist them round the clock so they are on you know continuously under you know constant care and under you know vigilant eyes I would say so that any small thing you know there are people to attend to it I always say that you know if you need assistance if you have reached a stage where you need supervision because see retirement homes run on a different concept you know like you invest a lot of money upfront and you know then you know say 25 lakhs 30 lakhs you get a right to leave nokka parnittulla oru concept aadu and then you know you are able bodied you move around you know do what lead a life that you would like to but ende eduthu njan ee post retirement angane terminology njan thanne phrase cheyidana is where you know they haven't invested in a retirement home when they were quite active and you know they have run into a situation where they have you know houses or apartments and all that but they have reached a situation where they can't manage themselves at home and a short stay is basically for you know people to recuperate and long stay is for people who have you know health issues which would need a longer period appam chellarakke oru varshokke kayumbothene elappam better aavum see nalla nursing careum nalla foodum doctor consultationum okke kitti kayumbo de swabhaavayittu nannavu andarathene chellarkokke aagraham thonunna naan thirichu veetti poyalo angane poi pinne thirichu varunavarundu appo anja ara maasam okke veetti nikkum andarathene palaya perukke aavu andare veendum thirichu varum anganeyum povunavarundu but we are okay with it karam see it is not that you know they have to be here you know because we have people coming in and going out so we prefer that and ivadatha services ne kurichu chovichayinjal you know we provide end to end solution for everything അതായത് യുനോ 24 hours there are trained qualified nurses on duty we provide the best of food so ആർക്കും ആർക്കും പരാതി പറയാനുണ്ടാവില്ല കാര്യം ബീഫ് വേണ്ടവർക്ക് ബീഫുണ്ട്
chicken unda, fish unda, veg unda, you know, everything is there. So, you know, and you know, there are special occasions also, so where, you know, like you have biryani being served on a Sunday. So everybody is happy that way. Food, you know, everybody looks forward and, you know, they are all happy. പിന്നെ ഈ പറയുന്ന പോലെ ഡോക്ടർ വരും. സോ ഡോക്ടർ കംസ് ട്വൈസ് ഇൻ എ വീക്ക്. ഫിസിയോതെറാപ്പി ഇസ് ദയർ. സോ യുനോ പീപ്പിൾ ആഫ്റ്റർ എ സ്ട്രോക്ക് ഓർ യുനോ ഫോർ റീഹാബിലിറ്റേഷൻ പേർപ്പസ് ദേ കം ആൻഡ് സ്റ്റേ വിത്ത് അസ്. ഇറ്റ് ഇസ് ഓൺ നഴ്സിംഗ് കെയർ ദറ്റ് വി പ്രോമിസ്. ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അവരൊരു കൺസൾട്ട് ചെയ്യുന്ന ഹോസ്പിറ്റൽ എവിടെയാണോ അവിടെ തന്നെ ദ ട്രീറ്റ്മെൻറ്റ് വിഡ് കണ്ടിന്യൂ. ബട്ട് ദ ഡോക്ടർ ഇസ് എ ജനറൽ ഫിസിഷ്യൻ ഹു കംസ് ആൻഡ് യുനോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ അവിടെ വേദന ഇവിടെ വേദന, പ്രായമുള്ളവർക്ക് ഡോക്ടറും സ്റ്റെതോസ്കോപ്പും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ പകുതി വേദന പോവും. സോ അവരെ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ ആഴ്ച രണ്ട് ദിവസം വന്ന് കാണുന്നത് തന്നെ ദേ ഹാപ്പി അബൌട്ട് ഇറ്റ്. ബട്ട് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഫിലോസഫിയേഴ്സ്, അപ്പനും അമ്മയ്ക്കും നല്ല സ്നേഹം കൊടുക്കുക, ഒന്ന് കെട്ടിപ്പിടിക്കുക, അവരുടെ എല്ലാ വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളും മാറും. അത് പലപ്പോഴും വീടുകളിൽ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർ ഒറ്റയ്ക്കാണ്, അതാണ്. അതായത് ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റൽ ബെഡ്സ് അല്ല, അതൊരു കോൺഷ്യസ് കോളാണ്. ഹോസ്പിറ്റൽ ബെഡ്സ് അല്ല കൊടുത്തേക്കുന്നത്, ബിക്കോസ് ദേ ഷുഡ് നോട്ട് ഫീൽ ദാറ്റ് യു നോ ദേ ആർ സ്റ്റിൽ ഇൻ ദാറ്റ് കൈൻഡ് ഓഫ് എ സിനാരിയോ. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാം ഹോട്ടൽ റൂം പോലെ ഫേർണിഷ് ചെയ്തേക്കുന്ന റൂംസാണ്. സോ ദാറ്റ് യുനോ ദേ ഓൾസോ ഷുഡ് ഫീൽ ദാറ്റ് എന്നാണ് പറയുന്നത്, ഒരു ഒരു പുവർ ഹെൽത്തും അങ്ങനെയുള്ളൊരു ഫീലിംഗ് വരരുതെന്നുള്ള ഒരു ബെറ്റർ എന്നുള്ളൊരു ഫീലിംഗ് വരണമെന്ന്. അപ്പം സേ ഇഫ് പീപ്പിൾ നീഡ്സ് നഴ്സിംഗ് അറ്റൻഷൻ, ഇൻറ്റൻസീവായിട്ടൊക്കെ നഴ്സിംഗ് അറ്റൻഷൻ വേണ്ടവരാണെങ്കിൽ വി ഗിവ് ഇൻ ദ ഹോസ്പിറ്റൽ ദിസ് തിങ്. And people who can manage with minimum assistance, anganullavare ingottu kondru. See, anadu illa rocket science onnum illa. Njan ellarodum parayam, kare palarum vannachu parayam, appane manage cheyan bayangara baada, bayangara vaashiya, amme oru oru idilum. Njan I'll show you so many people here, like, you know, makkaluvayittu yaadoru sagarnam illa, allengi makkalu oru enginekku nokkittum pattunnilla ennu parayam. Appo njan choikkarundu, o kettipidicho ഒരു ഉമ്മ കൊടുത്ത് നോക്കിയോ എന്ന് ചോദിക്കും. ഏ അതൊന്നും അവരെ അത് അടുക്കുകയില്ലെന്നുള്ള സ്റ്റൈലാണ് ഇവർ പറയുന്നത്. പക്ഷേ ഞങ്ങളുടെ ഇതെന്ന് വെച്ചാൽ എന്നോ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒന്ന് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഒന്ന് അത് സോപ്പിട്ടേ മുന്നോട്ട് പോകാൻ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ ചോദിക്കട്ടെ, വാശി പിടിക്കുന്ന ഒരു കൊച്ചു കൊച്ചിന് 60 ഉം 60 ഉം ഒരുപോലെ നമ്മൾ പറയും. കൊച്ചിനെ ഇപ്പോൾ ഒരു കടയിൽ നിന്ന് എനിക്ക് മുട്ടായി വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന കൊച്ചിനെ നമ്മൾ തല്ലുവോ അതോ നല്ല വാക്ക് പറഞ്ഞ് അവിടുന്ന് കൊണ്ടുവരുമോ, നമ്മൾ എന്താ ചെയ്യുക? വിച്ച് ഇസ് പ്രാക്ടിക്കൽ എന്ന് പറയുന്ന പോലെ ഉള്ളൂ. പ്രായമുള്ള ആൾക്കാരെയും ഡീൽ ചെയ്യാനായിട്ട് ഏനോ ആ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യാന്നുള്ളേ ഉള്ളൂ. അത് അതുല്യ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. സ്നേഹം എന്നെ പറയുന്ന കൊടുക്കുക, ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് ബാക്ക്. ബട്ട് ഇവർക്ക് സ്നേഹം കൊടുത്താൽ അതൊരിക്കലും നഷ്ടം വരികയില്ല, കാര്യം അത് പതിൻ മടങ്ങ് തിരിച്ചു കിട്ടും. ആൻഡ് യുനോ ആ ഒരു ജോയ് ഓഫ് യുനോ അവരുടെ ആ ഒരു സ്നേഹം അനുഭവിക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇമെൻസ്. അത് എനിക്ക് തോന്നുന്നത് എൻ്റെ പേഴ്സണൽ ലൈഫിൽ പോലും നോക്കിയാൽ ഇവരിൽ നിന്ന് കിട്ടുന്ന സ്നേഹം എനിക്ക് വേറെ എങ്ങും ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ അതുപോലെ എന്നോ സ്വന്തം വീട്ടിൽ കിട്ടുന്നതിന് കൂടുതൽ സ്നേഹം ഇവരിൽ നിന്ന് കിട്ടുമെന്നേ. കാര്യം നമ്മൾ അവരും ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ ബ്ലഡ് സ്റ്റിക്കർ തൻ വാട്ടർ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാര്യം അവരുടെ അതുപോലെ അവരുടെ തിരിച്ചുള്ള ആ സ്നേഹം ഒരു ദിവസം തന്നെ കണ്ടില്ലെങ്കിൽ ഇപ്പം നോർമലി രാവിലെയും വൈകിട്ടും വരും. ഒരു ദിവസം രാവിലെ വന്നില്ല എന്നുണ്ടെങ്കിൽ അവർ പറയും കണ്ടിട്ട് 2 ദിവസമായല്ലോ. അത് വിച്ച് മീൻസ് ഇനോ നമ്മളെ ഈഗർലി ഇനോ ദി ആർ വെയിറ്റിംഗ് ഫോർ ഇറ്റ്. അതൊരു വേറെ ലോകമാണ്. അത് ദ കൈൻഡ് ഓഫ് ലവ് ആൻഡ് യുനോ ദ കൈൻഡ് ഓഫ് ടെൻഡർ കെയർ ദാറ്റ് ദേ ഹാവ്. ഇഫ് യു ലവ് യുവർ പേരൻസ് ബ്രിങ് ദം ടു അസ്. ഇത് കൊണ്ട് കളയാനുള്ളൊരു സ്ഥലമല്ല. സ്വന്തം അപ്പനെ അമ്മയ്ക്കോ അല്ലെങ്കിൽ എന്നോ നല്ല കെയർ കിട്ടണം എന്ന് ആഗ്രഹിച്ച് വരികയാണെങ്കിൽ യു കം.